വൃന്ദാവൻ റിയൽ ലൈഫ് മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കിലെ വെളിയം പഞ്ചായത്തിലുള്ള മുട്ടറ മരുതമലയിലാണ്. അഡ്വഞ്ചർ ട്രിപ്പുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ മലയുടെ മുകളിൽ എത്താൻ പല വഴികളുമുണ്ട്. എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ എൻട്രൻസ് നിൽക്കുന്നത് ചെറുകരക്കോണം എന്ന് പറയുന്ന അമ്പലത്തിനടുത്തുകൂടെയുള്ള വഴിയിലാണ്. മലയുടെ മുകളിൽ എത്തിയാൽ 25 ഏക്കറിൽ പരന്ന് കിടക്കുന്ന മുഗൾ ഭാഗമാണ് ഈ മലയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ മലയുടെ മുകളിലേക്ക് കയറി വരുമ്പോൾ തന്നെ കാണുന്ന ആദ്യത്തെ കാഴ്ച എന്ന് പറയുന്നത് ഈ ആത്മാവാണ്. ഇത് ഒരു ആലും മാവും കൂടെ ചേർന്ന് നിൽക്കുന്നതാണ് ആത്മാവ് എന്ന് പറയുന്നത്. അതിനടുത്തായി നമുക്ക് ഒരു ദൈവസങ്കല്പം കാണാം. ഇത് ഉള്ളതുകൊണ്ടായിരിക്കാം ഈ പാറയെ ഭഗവാൻ പാറ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഈ മലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷനിലേക്കാണ്. ഒരിക്കലും വറ്റാത്ത രണ്ട് കുളം ഈ ഭഗവാൻ പാറയിലുണ്ട്. ഇതിലെ ആദ്യത്തെ കുളമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായി കാണുന്നതാണ് രണ്ടാമത്തെ കുളം. ഈ രണ്ട് കുളത്തിനും വേറെ ഒരു പ്രത്യേകതയും കൂടെയുണ്ട്. ഇതിന് ഒരു കാൽപാദത്തോട് സാമ്യമുണ്ട്. ശ്രീരാമൻ ഇവിടെ വന്നിട്ടുണ്ടെന്നും ഈ ശ്രീരാമൻ്റെ കാൽപ്പാടുകളാണ് ഈ രണ്ട് കുളങ്ങൾ എന്നാണ് ഐതിഹ്യം പറയുന്നത്. ഈ കാണുന്ന ബിൽഡിങ്ങുകളെല്ലാം തന്നെ എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ച കോൺഫറൻസ് ഹാളുകളും ടോയ്ലറ്റുകളുമാണ്. ഇനി നമ്മൾ പോകുന്നത് എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ച ഏറ്റവും വലിയ അട്രാക്ഷനിലേക്കാണ്. മുട്ട മരുതിമലയുടെ മുകളിൽ ഒരുപാട് പേരുകളിലുള്ള പാറകളുണ്ട്.
ഈ രണ്ട് വലിയ പാറയിലെ ഒന്നിനെ കാറ്റാടിപ്പാറ എന്നാണ് അറിയപ്പെടുന്നത്. ഈ രണ്ട് പാറകളിൽ നിന്നും ഒരു പാറയിൽ നിന്നും മറ്റൊരു പാറയിലേക്ക് പോകുന്നതിനുള്ള ഒരു ബ്രിഡ്ജ് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഈ എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ചതാണ് ഈ ബ്രിഡ്ജ്. ഇതാണ് ഇപ്പോൾ മുട്ട്ര മരുതിമലയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഒരുപാട് സൗന്ദര്യ കാഴ്ചകളുള്ള ഒരു പ്രദേശമാണ് ഇത്. ഇവിടുത്തെ ഏറ്റവും വലിയ മറ്റൊരു അട്രാക്ഷനാണ് ഇവിടുത്തെ വാനരന്മാർ. സഞ്ചാരികളെ സന്തോഷിപ്പിക്കുന്നതിന് സദാസമയവും ഈ വാനരന്മാർ മുട്ട്ര മരുതിമലയിൽ ഉണ്ടാകും. അതുപോലെ ഒരുപാട് ദുരൂഹതകളും ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അതിലൊന്നിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. രണ്ട് പാറകൾക്കിടയിൽ ഒരു വലിയ ഗുഹയും ആ ഗുഹയ്ക്കുള്ളിൽ ഒരു പുലിച്ചാണുമുണ്ട്. ഈ കാണുന്നതാണ് പുലിച്ചാണ്. ഇതിൻ്റെ ആഴം എത്രയെന്ന് നമുക്ക് നിർവചിക്കാൻ പറ്റാത്തത്ര ആഴമാണ് ഇതിനുള്ളിലേക്കുള്ളത്. ഈ കാണുന്നതാണ് ഈ ഗുഹയുടെ മറ്റേ കവാടം. ഇപ്പോൾ സമയം ഏകദേശം 6 മണിയോട് അടുത്തിരിക്കുന്നു. ഈ മലയുടെ മുകളിൽ നിന്നുള്ള സൂര്യാസ്തമയവും സൂര്യോദയവും അതിമനോഹരമാണ്. എല്ലാ ദിവസവും നമുക്ക് സൂര്യാസ്തമയവും സൂര്യോദയവും കാണാനുള്ള ഭാഗ്യം ഉണ്ടാവാറില്ല. ഇന്നും അതേപോലെ ഒരു ദിവസമായിരുന്നു. ഇന്ന് നമുക്ക് സൂര്യാസ്തമയം കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഫാമിംഗ് സംബന്ധമായ വീഡിയോസാണ് ഞാൻ ഒരുപാട് ചെയ്തിട്ടുള്ളത്. അന്ന് എന്നെ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു.